വിമല ഹൃദയപ്രതിഷ്ഠ പതിനഞ്ചാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ആത്മസമർപ്പണം നടത്തുമ്പോൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് പിതാവായ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ദിവസവും ജപമാല അർപ്പിക്കുക, ആദ്യ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, നിങ്ങളുടെ യാതനകൾ എനിക്ക് തരിക, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആശ്രയിക്കുക, ഇവയെല്ലാം ഞാൻ എൻ്റെ മകന് കൈമാറും, എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം ചെയ്യുക, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇവയെല്ലാം എൻ്റെ മകന് കൊടുക്കും. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഇപ്രകാരമുള്ള പ്രാർത്ഥനയോടെയാണ്. പരിശുദ്ധ കന്യകാമറിയമ്മേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാഭായ ദൈവത്തിന് നൽകണമേ. മറിയമ്മേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. മാതാവിൻ്റെ മഹാവിജയം ഉറപ്പിക്കാൻ സമർപ്പണം ആവശ്യമാണ്. അമ്മയുടെ മഹാവിജയം വിശ്വാസികൾക്ക് വലിയ സഹായം നൽകും. അങ്ങനെ വിശ്വാസികൾ ഈശോയുടെ ദൃഢഹൃദയത്തിൻ്റെ ഭരണത്തിന് യോഗ്യരാകും. രക്ഷകൻ്റെയും അമ്മയുടെയും ഹൃദയങ്ങളുടെ ഐക്യം സംഭവിക്കും. ലോകത്തിന് രക്ഷ നൽകാനുള്ള കൃപ സംഭവിക്കപ്പെടുന്നത് രക്ഷകൻ്റെയും അമ്മയുടെയും ഒന്നു ചേർന്നിരിക്കുന്ന ഹൃദയങ്ങളിലാണ്. ഇതാണ് പിതാവിൻ്റെ പദ്ധതിയും. നാം സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ അമ്മ നമ്മെ വിജയത്തിലൂടെ മുമ്പോട്ട് നയിക്കും. അമ്മയ്ക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചാൽ എല്ലാമായി എന്ന് നാം ധരിക്കരുത്. നാം നല്ല വില കൊടുത്തേ പറ്റൂ. ദൈവം മാതാവ് നമ്മുടെ അമ്മയാകണം. നാം അമ്മയുടെ മക്കളും. സംഭവിക്കുവാൻ ചില നിബന്ധനകളുണ്ട്. നമ്മുടെ ജീവിതശൈലിയെ മുഴുവനായി മാറ്റണം. പാപകരമായവയും തിന്മകളും ഈ ലോകത്തിൻ്റേതുമായതെല്ലാം ത്യജിക്കണം. അടുത്തതായി നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ചുമതല അമ്മയ്ക്ക് കൊടുക്കണം. മൂന്നാമതായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൂടുതൽ ആത്മാക്കളെ ആകർഷിക്കണം. ഇനിമേൽ നാം അമ്മയുടെ പാദത്തിങ്കൽ ഇരുന്ന് അമ്മയെ തന്ന നാഥനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ ആത്മാവിന് വിശുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ. എന്തെന്നാൽ അമ്മയുടെ യാനങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്നു. പരിശുദ്ധ കന്യകാമറിയമ്മേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. കൃപയിലുള്ള നിലനിൽപ്പ് എനിക്ക് വാങ്ങിത്തരണമേ. ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോഴും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങളിൽപ്പെടുമ്പോഴും അമ്മയെ ആശ്രയിക്കാൻ എനിക്ക് സമർപ്പണം മുഖേന വരം ലഭിക്കട്ടെ. എൻ്റെ മരണസമയത്ത് എന്നെ തുണയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമേ. എൻ്റെ എല്ലാ വിശ്വാസവും അങ്ങനെ അർപ്പിക്കുന്നു. അമ്മയുടെ മഹാവിജയം സംഭവിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ടാകട്ടെ. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. പ്രഭാഷകൻ 24:22.